ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുട്ടനാടിൻ്റെ ഭംഗിയാണ് കേട്ടോ. കുട്ടനാടിൻ്റെ ഭംഗി നമ്മൾക്ക് ഒന്ന് കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ ആദ്യം തന്നെ ആലപ്പുഴക്ക് പോയിട്ട് ആലപ്പുഴ ബീച്ചിൽ പോയി, അതിനുശേഷം ലൈറ്റ് ഹൗസിൽ പോയി, പിന്നെ ഞങ്ങൾ കുട്ടനാട് ഭാഗത്തേക്കാണ് പോയത്. ഇത് കരുമാടിക്കുട്ടൻ്റെ ഒരു അമ്പലമുള്ള ഏരിയ ആണ് ഇപ്പോൾ ഈ നമ്മൾ വീഡിയോകൾ കാണുന്നത്. അവിടെ ഞങ്ങൾ കുറേ നേരം ചിലവ്, നല്ല ഭംഗി, പ്രകൃതിയൊക്കെ കാണാൻ നല്ല രസമാണ്. കുറേ നേരം ചിലവഴിക്കാണ്. അവിടെ തന്നെ ഞങ്ങൾ കുറേ നേരം ചിലവഴിച്ച് പിന്നെ ഇങ്ങേ അറ്റത്തോട്ട് വന്ന് പിന്നെ കുറേ പേര് വഞ്ചിയിൽ മീൻ പിടിക്കണ്, ഇങ്ങനെ ബോട്ടിൽ മീൻ പിടിക്കണ് ഒരു ഏരിയ കുറച്ച് കുറേ ഈ ആമ്പലുകൾ കൊണ്ട് നിറഞ്ഞേക്കെ. പിന്നെ ഈ ബോട്ട് വന്നനുസരിച്ച് ആമ്പലുകളുടെ ഒക്കെ ചൂട് പറഞ്ഞ് ഒരു ഏരിയയിൽ പോയി കിടക്കും. നല്ല ഭംഗിയായിട്ടൊക്കെ കാണാം. നമുക്ക് കണ്ട് നമ്മുടെ സമയം പോകുന്നത് അറിയില്ല. അവരെ ഒരു ഒരു ബോട്ട് ഇങ്ങനെ മീൻ പിടിച്ചിട്ടേ വന്നി കാണുന്നത്. ഞങ്ങളൊരു ഉച്ചവരെയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഇതാണ് കരുമാടിക്കുട്ടൻ്റെ അമ്പലം എന്ന് പറയുന്നത്. അമ്പലത്തിൻ്റെ അടുത്താണ്. നല്ല കുട്ടനാടൻ ഊണ് കഴിച്ച് ഞങ്ങൾ ഒരു തട്ടുകട പോലത്തെ ഏരിയയിൽ കയറി. അടിപൊളി ഐറ്റംസ് ആർന്നിട്ടെല്ലാം. Thank you.
വീണ്ടും ഞങ്ങള് അവിടെ തന്നെ വന്ന് ചൂണ്ടയിടാം. ഇഷ്ടം പോലെ കരിമീൻ കിട്ടാം. ചുമ്മാ ചൂണ്ടയിട്ടത് ചൂണ്ടയിൽ ഒരെണ്ണം കിട്ടി, ഒരു മീനെ കിട്ടി. പിള്ളേരും എല്ലാവരും ഒന്ന് ചൂണ്ടയിടണം. കുറേ നേരം അങ്ങനെ അത് ചെലവഴിച്ച് നല്ല രസം. ഒരുവിധം വലിയ കരിമീനൊക്കെയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് നെൽപ്പാടം കാണാൻ വേണ്ടി പോയി. കുട്ടികൾക്കൊക്കെ നെല്ല് ഒന്ന് കണ്ടുപിടിച്ചാണ് നെൽപ്പാടം. പിന്നെ അങ്ങോട്ട് പോയി. അപ്പം അതിൻ്റെ അടുത്ത് കുറേ താറാങ്കൂട്ടങ്ങളെയൊക്കെ കണ്ട് പിള്ളേർ കുറേ നേരം അതിൻ്റെ പുറകെ ഇങ്ങനെ നോക്കിയിരുന്നു. നല്ല ഭംഗിയായിട്ട് കാണാൻ, കായൽ പോലെ കിടക്കണം. കുട്ടനാടിൻ്റെ ഭംഗി കാണണമെങ്കിൽ അവിടെ തന്നെ പോകണം. പിന്നെ നെൽപ്പാടം കണ്ട്, നെൽപ്പാടൊക്കെ നെല്ലൊക്കെ അവർ കൊയ്തെടുത്ത് കറ്റ ഒക്കെ മെതിച്ച് വെയ്ക്കോലൊക്കെ അത് ഉരുട്ടി ഉരുട്ടി വെച്ചേക്കണ്. ഒരു സൈഡിൽ നെല്ലുകൾ ഇങ്ങനെ കൂമ്പ പോലെ കൂട്ടിയിട്ടേക്കണം. മക്കൾക്കൊക്കെ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഹരാട്ടോ. പണ്ട് ഇതൊക്കെ എന്തോരം ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ നിന്ന് നിന്ന് പോവല്ലേ. അപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.